ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് നമ്മുടെ ലുട്ടാപ്പി കുട്ടാപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. അവരെ കൊണ്ടുവന്നിട്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇത് 4 മാസത്തെ വളർച്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വൈകുന്നേരം നമ്മൾ പാടത്ത് നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ലാസ്റ്റ് വാങ്ങിയ പോത്തിനെയും നമ്മൾ കുട്ടന്മാരെ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളും കാണുക. അപ്പോൾ നമ്മളെ പുള്ളരന്മാരാണ് അഴിക്കാൻ പോയേക്കുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ പോത്ത് ഇതാ അവിടെ നിൽപ്പുണ്ട്. കട്ടപ്പ, അവൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെ നിന്ന് കഴിക്കുകയാണ്. അവന് ഒരു 5:30 ഒക്കെ ആയിട്ടേ കൊണ്ടുപോകത്തുള്ളു. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് അഴിച്ച് കുറച്ച് നേരം പുല്ല് തെറ്റിച്ചിട്ട് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ട് 1 മണിക്കൂർ റെസ്റ്റ് നിർത്തിയിട്ട് 6 മണി കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കും. ഇതാ ഇതാണ് നമ്മുടെ പോത്തന്മാർ. ഇങ്ങനെയുണ്ടെന്ന് പറയുക, അവരാകെ ചേറിലൊക്കെ കുളിച്ച് മറിഞ്ഞ് കിടക്കുകയാണ്. ഇനി കൊണ്ട് നല്ല രീതിക്കൊന്ന് തേച്ചരച്ച് കുളിപ്പിക്കണം. ലുട്ടാപ്പിയാണ് നമ്മുടെ. അവനിച്ചിരി കൊമ്പ് കൂടുതൽ വളർന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ അവർക്ക് നല്ല രീതിക്ക് തന്നെയാണ് തീറ്റ കൊടുക്കുന്നത്. കാരണം ഓവറായിട്ട് കൊടുക്കുന്നില്ല. ആദ്യമേ കൊണ്ടുവന്ന് എത്രയാണ് കഴിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ അവനിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മൾ കട്ടപ്പ അവിടെ തന്നെ പോയിണ്ട്. കുട്ടാപ്പി ആളൊരു കുറുമ്പാണ്. അപ്പം ഒറ്റ മാറി നിന്നേ പോയി പുല്ല് കഴിക്കാറുള്ളൂ. ഇതാ നിൽക്കുന്ന നമ്മളെ കുട്ടാപ്പി. ലുട്ടാപ്പിക്ക് അങ്ങനെയൊന്നുമില്ല. അവർ രണ്ടുപേരും നമ്മളെ പുതിയ പോത്തിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഇണങ്ങി. പക്ഷേ കുട്ടാപ്പി മറ്റവനെ ഇടിക്കാൻ ചെല്ലും. അവനെ നേരത്തെ കുളിപ്പിച്ച് അങ്ങ് അപ്പുറത്തെ പാടത്തങ്ങ് വിട്ടേക്കും. കാരണം ഇവന്മാരുടെ ഇറക്കി കഴിഞ്ഞാൽ അവർ അവനെ ഞോണ്ടും. അതുകൊണ്ട് അവനെ നേരത്തെ കുളിപ്പിച്ച് കയറ്റിക്കണം. പിന്നെ നമ്മളെ പുതിയ കുട്ടനെ, ഗീറിൻ്റെ മുരിക്കുട്ടനെ നമ്മൾ പാടത്ത് 1-2 ദിവസമൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് തീറ്റയൊക്കെ കഴിക്കാൻ വിട്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മളെ സുൽത്താൻ കിടന്ന് ഭയങ്കര വിളി അവനില്ലാത്തതുകൊണ്ട് അവനെ അതുകൊണ്ട് നമ്മൾ പാടത്ത് കൊണ്ടുവരുന്നില്ല. അങ്ങനെ നമ്മൾ അവനെ കുളിപ്പിക്കാനായിട്ട് ഇറക്കുകയാണ്. അങ്ങനെ കുറേ ദിവസമായിട്ട് ചന്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചു. നമ്മുടെ ലുട്ടാപ്പി കുട്ടാപ്പി പോത്ത് കുട്ടന്മാരെയും മുരിക്കുട്ടന്മാരെയൊക്കെ ചോദിച്ച് ഓരോരുത്തരുടെ വീഡിയോ സെപ്പറേറ്റായിട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് വീഡിയോ ഇനി നമ്മൾ കുറച്ചേ കുറച്ചേ വിടുന്നുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അവരെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം. ആഹാരം കൊടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ലുട്ടാപ്പിക്കും കുട്ടാപ്പിക്കും എല്ലാവരും അവരെ ലൈക്ക് കൂടെ അടിക്കുക. പുള്ളരന്മാരൊക്കെ കുളിക്കുന്നുണ്ട്. ഇപ്പം പാടത്ത് പുല്ല് വളരെ കുറവാണ്. കാരണം മഴ മാറിയപ്പോൾ പുല്ല് കുറഞ്ഞ് ഇവിടെ 4-5 പോത്തുകളുണ്ട്. ഇത്രയും പാടത്ത് കഴിക്കാം. പിന്നെ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടും. അങ്ങനെ കുറേ പുല്ലുകളൊക്കെ കുറഞ്ഞ് ടെക്കനെ മഴയങ്ങ് നിന്ന് ഇപ്പം നല്ല വെയിലാണ്. ഓണം കഴിഞ്ഞ് 2-3 ദിവസമായി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 7 സെപ്റ്റംബർ ആയിരുന്നു അവരെ കൊണ്ടുവന്നിട്ട് 4 മാസം തികഞ്ഞത്. ഇന്ന് ഏകദേശം 14 സെപ്റ്റംബർ ആയിട്ടുണ്ട്. നമ്മളെ മറ്റേ പുതിയ പോത്തിനെ 2 മാസം ആകുമ്പോഴത്തേക്കും അവൻ്റെ വീഡിയോ വിടുന്നുള്ളു. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് തുണി അലക്കുന്ന സോപ്പൊക്കെ ഇട്ടാണ് അവരെ കുളിപ്പിക്കുന്നത്. കാരണം ചെവി ഇതേപോലെ ചകിരി വെച്ച് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ചെവിക്കകത്ത് അഴുക്കിരുന്ന് ഈച്ച കടിച്ച് വലിയ വലിയ മുറിവുകളാവും. അതുകൊണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക. മടിയൊന്നും കാണിക്കണ്ട. നമ്മളെ ചെവിക്കായ എടുത്ത് കളയുന്ന അതേപോലെയാണ് അവർക്കും ചെവിക്കായ ഉണ്ട്. അപ്പോൾ നമ്മൾ തുണിയോ മറ്റേ ചകിരിയോ വെച്ച് ഉപയോഗിച്ച് അത് പതുക്കെ കഴിഞ്ഞ് ഇളക്കി കളയുക. 2 ചെവി എല്ലാ ദിവസവും വൃത്തിയാക്കണം. അപ്പോൾ അവർക്ക് മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഈച്ച പറ്റി അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവന്. നമ്മളെ സഹോദരിയുടെ മോനാണ് അവന്. ഈ പോത്തുമായിട്ട് ഭയങ്കര മൽപ്പിടുത്തമാണ്.
അവൻ ഏത് പോത്തിനെ കുളിപ്പിക്കുകയാണെങ്കിലും അവൻ ഭയങ്കര ഇതാണ്. ആ പോത്ത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഒരാളെയും കയറ്റി ഇനി നമുക്ക് അവർക്ക് ആഹാരം കൊടുക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ അവർക്ക് വിശ്രമം കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ ആഹാരമെല്ലാം റെഡിയായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ ആ കൊണ്ടുവന്ന രീതിക്കുള്ള അളവ് തന്നെയാണ്. അളവ് ഇതുവരെ കൂട്ടിയിട്ടില്ല. അത് ഇനിയിപ്പോൾ 2 മാസത്തോടെ കഴിഞ്ഞിട്ടൊക്കെ കൂട്ടുള്ളൂ. അവർ വരമരുന്ന് കൊടുത്ത് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇനി കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അളവ് കൂട്ടും. എന്നും കൂട്ടത്തില്ല, മാസത്തിലൊരു തവണ. ഇപ്പം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്തിന് 1/2 കിലോ തവിട്, 1/2 കിലോ പുളുങ്കുരുപ്പൊടി വേവിച്ചത്, 1/2 കിലോ അരിയുടെ കഞ്ഞി, കുറച്ച് പരുത്തിപ്പിണ്ണാക്ക്. പരുത്തിപ്പിണ്ണാക്കിനൊക്കെ ഇവിടെ നല്ല വിലയാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ അളവ് കുറച്ച്. ഇപ്പോൾ ഇതിത്രയാണ് നമ്മളെ ലുട്ടാപ്പിക്ക് കൊടുക്കുന്നത്. കുട്ടാപ്പിക്കും അതുപോലെ തന്നെയാണ്, ആ അളവിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളെ പുതിയ പോത്തിന്, കഴിഞ്ഞ മാസം വാങ്ങിയ പോത്തിന് നമ്മൾ ഏകദേശം ആ കണക്കിന് തന്നെയാണ് കൊടുക്കുന്നത്. അവൻ കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. വരാൻ വരുന്ന കൊടുത്ത് ലിവർട്രോണിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സപ്ലിമെൻറ്റായി കൊടുക്കുന്നുണ്ട്. മീനെണ്ണ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടാപ്പിക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടാപ്പി ഇനി അത് ആ ചരുവം തീർന്നതിന് ശേഷം, അതെല്ലാം തീർന്നതിന് ശേഷം അവൻ 3 നോക്കത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവന് കൊടുക്കുന്നതെല്ലാം അവൻ കഴിച്ചതിന് ശേഷം അവൻ വേറെ 3 നോക്കിയാൽ വേറെ ആരെങ്കിലും നോക്കത്തുള്ളൂ. അവൻ ആര് വന്നാലും, നമ്മൾ പരിചയമുള്ളവരാണെങ്കിൽ അവൻ വിഷയമില്ല, അവൻ നിന്നും കഴിക്കും. പരിചയമില്ലാത്തവർ വന്നാലേ അവൻ 3 നോക്കേ എടുക്കുക ചെയ്യുള്ളൂ. എല്ലാവർക്കും നമ്മൾ ഒരേ സമയമാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ സുൽത്താനും നമ്മൾ പുതിയതായിട്ട് മേടിച്ച മോരിക്കുട്ടനും നമ്മൾ രണ്ട് നേരം ആഹാരം കൊടുക്കും. പിന്നെ അവർ പറമ്പിൽ കൊണ്ട് കെട്ടും. അവർ രണ്ടുപേരെയും, അവരും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവൻ ഇതുവരെ ആയിട്ട് അവൻ 3 നോക്കിയിട്ടില്ല. അവന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ നല്ല രീതിക്ക് അവൻ നിന്ന് കഴിക്കും. വേറെ വിഷയമൊന്നുമില്ല. ആര് വന്നാലും അവനൊരു പ്രശ്നമല്ല. അവന് കൊടുത്താൽ അവൻ കഴിച്ചിട്ടേ കഴിക്കുള്ളൂ. കഴിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ അടക്കയുടെ മുട്ടി നിൽക്കുകയാണ് ഞാൻ ലാസ്റ്റ് വാങ്ങിയ പോത്ത്. എൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമ്മൾ ഒരേ ടൈമിലാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഒരു 6 മണി ടൈമിൽ. മറ്റേ മോരിക്കുട്ടന്മാർക്ക് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് കഞ്ഞിയുള്ളതൊക്കെ കൊടുക്കും, ഇച്ചിരി തവിടൊക്കെ ഇട്ട്. രാവിലെ ഒരു ചെറിയൊരു രീതിക്ക് കൊടുക്കും. വൈകിട്ട് നല്ല കാര്യമായിട്ട് തന്നെയാണ് രണ്ടുപേർക്കും കൊടുക്കുന്നത്. പിന്നെ പുതിയ മോരിക്കുട്ടനെ നമ്മൾ വരെ മരുന്ന് കൊടുത്തിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെ സുൽത്താൻ നമ്മൾ വരെ മരുന്നെല്ലാം കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലുട്ടാപ്പി കുട്ടാപ്പിയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനൂടെ ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അവരെല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കേ, ബൈ.